ഇങ്ങനെ എ ഈക്വൽ ടു ബി ഈക്വൽ ടു സി ഈക്വൽ ടു ഫൈവ് എന്ന് പറഞ്ഞാൽ ഈ മൂന്ന് വേരിയബിളിനും ഫൈവ് എന്ന വാല്യൂ അസൈൻ ചെയ്യും പിന്നെ എക്സ് കോമ വൈ കോമ സെഡ് അത് സ്ട്രിങ് ആണ് എക്സ് എന്ന് പറയുന്നത് ബുക്കാണ് വൈ എന്ന് പറയുന്നത് പെന്നാണ് എന്ന് പറയുന്നത് പെൻസിലാണ് അപ്പോൾ പ്രിൻറ് എക്സ് എന്ന് പറഞ്ഞാൽ ബുക്ക് എന്ന് പ്രിൻ്റ് ചെയ്യും പ്രിൻറ് വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെന്നു പ്രിൻ്റ് ചെയ്യും പ്രിൻറ്റ് സെഡ് എന്ന് പറഞ്ഞാൽ പെൻസിൽ പ്രിൻ്റ് ചെയ്യും പിന്നെ പി കോമ ക്യു കോമ ആർ ഈക്വൽ ടു ടെൻ അപ്പോൾ പ്രിൻറ്റ് പി എന്ന് പറഞ്ഞാൽ ടെൻ പ്രിൻറ് ചെയ്യും പ്രിൻറ് ക്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിഫ്റ്റീൻ പ്രിൻറ് ചെയ്യും പ്രിൻറ് ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്വൻറ്റി പ്രിൻ്റ് ചെയ്യും നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം കണ്ടോ ആദ്യത്തെ എ ഈക്വൽ ട് ബി ഈക്വൽ ടു ഫൈവ് പ്രിൻറ്റ് എ പ്രിൻ്റ് ബി പ്രിൻ്റ് സി ഫൈവ് 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 എന്നാണ് പ്രിന്റ് ചെയ്തിരിക്കുന്നത് അത് കഴിഞ്ഞ് എക്സ് ഈക്കൽ എക്സ് കോമ വൈ കോമ സെറ്റ് ബുക്ക് പെണ് പെൻസിൽ അവ ബുക്ക് പ്രിൻറ് ചെയ്ത് കണ്ടോ പ്രിൻ്റ് എക്സ് എന്ന് പറഞ്ഞാൽ ബുക്ക് പ്രിൻറ് ചെയ്തു പ്രിൻറ്റ് വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെൻ ബുക്ക് പ്രിൻ്റ് ചെയ്തു പ്രിൻറ് സെഡ് എന്ന് പറഞ്ഞാൽ പെൻസിൽ പ്രിൻറ് ചെയ്തു അതാണ് ദെൻ പി ക്യു ആർ ഈക്കൽ ടു ടെൻ ഫിഫ്റ്റീൻ ട്വൻറ്റി കണ്ടോ പ്രിൻറ്റ് പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെന്ന് പ്രിൻ്റ് ചെയ്തു പ്രിൻറ്റ് ക്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിഫ്റ്റീൻ പ്രിൻറ് ചെയ്തു പ്രിൻറ് ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്വൻറ്റി പ്രിൻ്റ് ചെയ്തു അപ്പോൾ നമ്മളിങ്ങനെ വാല്യൂ അസൈൻ ചെയ്യുന്നത് ഇതുണ്ടോ ഇങ്ങനെ നമുക്ക് വാല്യൂ അസൈൻ ചെയ്യാം ഇത് ഇതുങ്ങൾ ഓർമ്മ വേണം അപ്പോൾ പൈത്തണിൽ നമ്മൾ എ ഈക്വൽ ടു ബി ഈക്വൽ ടു സി ഈക്വൽ ടു ഫൈവ് എന്ന് പറഞ്ഞാൽ ഈ മൂന്ന് വേരിയബിളിന് ഫൈവ് കൊടുക്കും എക്സ് വൈ സെഡ് കോമ കൊടുത്തിട്ട് കൊടുക്കുവാണെങ്കിൽ സ്ട്രിംഗ് വേരിയബിൾ ആണ് എക്സിന് ആദ്യത്തെ വൈക്ക് രണ്ടാമത്തെ സെഡിന് മൂന്നാമത്തെ അതിന് പി കോമ ക്യു കോമ ആറ് ഈക്വൽ ടു ഇങ്ങനെ കോമ ഇട്ടിട്ട് കൊടുക്കുകയാണെങ്കിൽ പി ആയിത്ത് കൊടുക്കും ക്യൂവിന് രണ്ടാമത്തെ കൊടുക്കും ആറിന് മൂന്നാമത്തോ ഇത് ഇൻറ്റീരിയർ ടൈപ്പാണ് അതുകൊണ്ടാണ് നമ്മൾ സ്ട്രിങ്ങിൽ ഇടാ ഇത് ഡബിൾ കോട്ടിലിടാത്തത് ഇതെല്ലാം സ്ട്രിംഗ് ഡാറ്റ ടൈപ്പ് ആണ് അതുകൊണ്ടാണ് നമ്മൾ ഡബിൾ കോട്ടിലിട്ടത് ഇത് സിംഗിൾ കോട്ടിലും വേണമെങ്കിൽ ഇടാം നമുക്ക് അരിത്തമാറ്റിക് ഓപ്പറേറ്റേഴ്സ് നോക്കാം ഇപ്പോൾ പ്രിൻറ് ടെൻ പ്ലസ് ത്രീ എന്താന്ന് നോക്കാം തേർട്ടീൻ ഇനി പ്ലസ് എന്നുള്ളത് നമുക്ക് മൈനസ് ആക്കാം മൈനസ് സെവൻ ടെൻ മൈനസ് സെവൻ ഇനി ഇനി ഇൻറ്റു ആക്കാം ഉണ്ടോ ടെൻ ഇൻറ്റു തേർട്ടി ത്രീ തേർട്ടി ഇനി ഡിവിഷൻ നോക്കാം ടെൻ ബൈ ത്രീ ത്രീ പോയിന്റ് ത്രീ ഇനി ഫ്ലോർ ഡിവൈഡഡ് നോക്കാം ഫ്ലോർ ഡിവൈഡഡ് പത്തിന് മൂന്ന് കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന റിമൈൻഡർ ആണ് റിമൈൻഡർ ആണ് ഫ്ലോർ ഡിവൈഡഡ് കിട്ടുക വണ്ണ് കിട്ടി സോറി ഫ്ലോർ ഡിവൈഡഡ് അല്ല മൂഡ്ലെസ് ഡിവൈഡർ പത്തിന് ത്രീ കൊണ്ട് കഴിച്ചാലുള്ള മോഡ്ലെസ് ഡിവൈഡർ ഇനി നമുക്ക് നോക്കേണ്ടത് ഫ്ലോർ ഡിവൈഡർ ആണ് ഫ്ലോർ ഡിവൈഡർ നോക്കാം ഫ്ലോർ ഡിവൈഡർ ഇപ്പോൾ പത്തിന് മൂന്ന് കൊണ്ട് കഴിച്ചാൽ കിട്ടുന്ന കോഷിൻ്റെ ഇൻറ്റീരിയർ പാർട്ട് ത്രീ ഇതാണ് അരിത്തമാറ്റിക് ഓപ്പറേറ്റർ ഒന്നും കൂടെ നോക്കാം ഇനി നമ്മൾ പൈത്തോണിൽ ഉപയോഗിക്കുന്ന ഓപ്പറേറ്റേഴ്സാണ് അരിത്തമാറ്റിക് ഓപ്പറേറ്റേഴ്സ് ഏതൊക്കെയാണെന്നാണ് ഒന്ന് അഡീഷൻ പ്ലസ് ഇത് അഡീഷനാണ് അഡീഷനെ സൂചിപ്പിക്കുന്നതാണ് ഈ ഓപ്പറേറ്റർ ഇത് സബ്ട്രാക്ഷൻ ഓർഡിനറി സബ്ട്രാക്ഷൻ ഇത് ഓർഡിനറി മൾട്ടിപ്ലിക്കേഷൻ ഇത് ഓർഡിനറി ഡിവിഷനാണിത് ഡിവിഷൻ ഇത് മൂഡ്ലെസ് സൈനാണ് എന്ന് പറഞ്ഞാൽ എ മൂഡ്ലെസ് ബി എന്ന് പറഞ്ഞാൽ എ എ ബി കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന റിമൈൻഡർ ആണിത് റിമൈൻഡർ ആണ് മൂഡ്ലെസ് ഡിവൈഡർ എന്ന് പറയാൻ ഇത് ആണ് ഇത് പവർ എ പവർ എ പവർ ബി എന്ന് പറഞ്ഞാൽ അതിൻ്റെ പവർ കാണുന്നതിനാണ് ഇത് ഫ്ലോർ ഡിവൈഡർ ഫ്ലോർ ഡിവൈഡ് എ ഫ്ലോർ ഡിവൈഡർ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ എ ബി കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന ഇൻറ്റിജർ പാർട്ട് ഡെസിമൽ പാർട്ടുള്ള ഇൻറ്റിജർ പാർട്ട് ഇതാണ് ഫ്ലോർ ഡിവൈഡർ നമുക്ക് നോക്കാം ഓരോന്നും നോക്കാം ഇതാണ് അടുത്ത മാതിരി എ എ കോമ ബി ടെൻ സിക്സ് എ ഇവിടെ ടെന്നും ബി സിക്സുമാണ് അപ്പോൾ സി ഈക്വൽ ടു എ പ്ലസ് ബി എ പ്ലസ് ബി ആണ് അപ്പോൾ ടെൻ പ്ലസ് സിക്സ് സിക്സ്റ്റീനാണ് സി എന്ന് പറയുന്നത് ആണ് പ്രിൻറ് സി സി ഈക്വൽ ടു ഇന്നാണ് നമ്മൾ പ്രിൻറ് ചെയ്ത് റൺ ചെയ്ത് നോക്കാം ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇതാ ഇതാ എ പ്രിൻ്റ് സി ഇതാണ് ഈ സി സി ഈക്വൽ ടു ഈ ഡബിൾ കോട്ടിനുള്ളത് നമ്മൾ പ്രിൻ്റ് എന്ന് പറഞ്ഞാൽ ഡബിൾ കോട്ടിനുള്ളിൽ ഉള്ളത് എഴുതി കാണിക്കും സി ഈക്വൽ ടു സി ഈ സി എന്ന് പറയുന്ന വേ വേരിയബിൾ വേരിയബിളിൻ്റെ വാല്യൂ ആണ് കാണുക സി എന്ന് പറയുന്നത് എ പ്ലസ് ബി ആണ് ടെൻ പ്ലസ് സിക്സ് അപ്പോൾ പ്രിൻറ്റ് സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിൻറ് സി ഈക്വൽ ടു സി അപ്പോൾ സിയുടെ ഈ സിയുടെ വാല്യൂ ആണ് പ്രിൻ്റ് ചെയ്യുന്നത് സിയുടെ വാല്യൂ ടെൻ പ്ലസ് സിക്സ് സിക്സ്റ്റീനാണ് ഇനി പ്രിൻ്റ് ഡി എന്ന് പറയുന്നത് എ മൈനസ് ബി ആണ് എ മൈനസ് ബി അപ്പോൾ പ്രിൻറ്റ് ഡി ഈക്വൽ ടു ഡി ഡി എന്ന് പറയുന്നത് എ മൈനസ് ബി ടെൻ മൈനസ് സിക്സ് ഫോർ ആണ് അപ്പോൾ ഡി ഈക്വൽ ടു ഫോർ കണ്ടോ നമ്മൾ ഈ ഡബിൾ കോട്ടിനുള്ളിൽ നമ്മൾ എഴുതി കഴിയുമ്പോൾ അത് അവിടെ എഴുതി കാണിക്കും ഡി എന്ന് പറയും ഡി ഈക്വൽ ടു ഈ ഡി ഈക്വൽ ടു എന്ന് ഇവിടെ എഴുതി കാണിച്ചു അത് കഴിഞ്ഞിട്ട് ഡിയുടെ വാല്യൂ ഈ വേ വേരിയളിൻ്റെ വാല്യു ഡിയുടെ വേരിയബിളിൻ്റെ വാല്യൂ എ മൈനസ് ബി ആണ് എ ടെന്നും ബി ആണ് അപ്പോൾ ഡി ഇവിടെ പ്രിൻ്റ് ചെയ്തു ദെൻ വരുന്നത് എ ഇൻറ്റു ബി എ ടെന്നും ബി സിക്സും ആണെങ്കിൽ എ ഇൻറ്റു ഇ എ ഇൻറ്റു ബി ടെൻ ഇൻറ്റു സിക്സ് സിക്സ്റ്റി ആണ് ഇ ഈക്വൽ ടു സിക്സ്റ്റി ആണ് അപ്പോൾ പ്രിൻ്റ് ഇ ഇ ഈക്വൽ ടു സിക്സ് ടീന്ന് പ്രിൻ്റ് ചെയ്യും ഇനി എ ഡിവൈഡ് ബൈ ബി ടെന്നിനെ ബി സിക്സാണ് ടെന്നിനെ സിക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്നത് ഇതാണ് എഫ് പ്രിൻറ്റ് എഫ് ഈക്വൽ ടു ഇതാണ് ഇവിടെ പ്രിൻറ്റ് ഈ എഫിൻ്റെ വാല്യൂ ഈ എഫ് ആണ് ഈ എഫ് എന്ന് പറയുന്നത് ഈ എഫ് ആണ് ഇവിടെ പ്രിൻറ് ചെയ്യുന്നത് എഫിൻ്റെ വാല്യൂ ആണ് പ്രിൻ്റ് ചെയ്യുന്നത് അപ്പോൾ വൺ പോയിൻ്റ് സിക്സ് സോൺ ദെൻ അടുത്ത് ജി ഈക്വൽ ടു എ മൂഡ് ഡിവൈഡഡ് ബി ആണ് എന്ന് വെച്ചാൽ റിമൈൻഡർ ആണ് കിട്ടുന്നത് പത്തിന് ടെന്നിനെ സിക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന റിമൈൻഡർ അതാണ് ജി ജി എന്ന് പറയുന്ന പത്തിന് പത്തിന് ആറ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന റിമൈൻഡർ ആണ് അപ്പോൾ ജി ആണ് പ്രിൻറ്റ് ജി ഈ ജി ഈക്വൽ ടു ജി ഇതാണ് ഈ വേരിയബിളിൻ്റെ വാല്യൂ ആണ് ഇവിടെ പ്രിന്റ് ചെയ്യുന്നത് അത് ഫോറാണ് ദെൻ എച്ച് ഈക്വൽ ടു എച്ച് ഈക്വൽ ടു എ പവർ എന്ന് പറയുന്നത് എത്ര പത്ത് ടെൻ പവർ ടെൻ പവർ ആണ് ടെൻ പവർ സിക്സ് എന്ന് പറഞ്ഞാൽ ഇതാണ് പത്ത് ലക്ഷമാണ് വൺ മില്യൺ ആണ് ടെൻ പവർ സിക്സ് ഉണ്ടാവും അവിടെ സിക്സ് സീറോസ് വന്നു എച്ച് എച്ച് ഈക്വൽ ടു പ്രിൻറ്റ് എച്ച് ഈക്വൽ ടു എച്ച് ടെൻ പവർ സിക്സ് അപ്പോൾ വൺ മില്യൺ ആണ് ദെൻ ഐ ഈക്വൽ ടു എ ഫ്ലോർ ഡിവൈഡ് ബൈ ബി പത്തിനെ ആറ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന ഇൻ്റീരിയർ പാർട്ട് പൂർണ്ണസംഖ്യ എത്രയാണെന്നുള്ളത് അത് ഒന്നാണ് കണ്ടോ ഐ ഈക്വൽ ടു ഐ ഐ ഐ ഐ ടു വൺ അപ്പം നമ്മളത് ഓർമ്മ വേണം നിങ്ങൾ ഒന്നും കൂടെ നോക്കാം നമ്മളിവിടെ എയുടെ വാല്യൂ ടെന്ന് ബിയുടെ വാല്യൂ സിക്സ് അപ്പം സി ഈക്വൽ ടു എ പ്ലസ് ബി അപ്പം പതിനാറ് സി ഈക്വൽ ടു പതിനാറാണ് പ്രിൻറ്റ് ഈ ഡബിൾ കോട്ടിൽ എഴുതുക നമുക്ക് പ്രിൻറ്റിങ്ങിൽ വരും ഈ ഡബിൾ കോട്ടിൽ വരുന്നത് പ്രിൻറ്റിങ്ങിൽ വരും ഡബിൾ കോട്ടിൽ വരുന്നത് പ്രിൻറ്റിങ്ങിൽ വരും ഡബിൾ കോട്ടിൽ എഴുതുന്നത് സി സി ഈക്വൽ ടുത് ആ ഡബിൾ കോട്ടിനാണ് സി ഈക്വൽ ടു എന്ന് എഴുതുന്നത് സി ഈക്വൽ ടു എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കോമ ഇട്ടിട്ട് നമ്മൾ സി എഴുതി കഴിഞ്ഞാൽ ഈ സിയുടെ വാല്യൂ ആണ് പ്രിന്റ് ചെയ്യുന്നത് സി യുടെ വാല്യൂ ആണ് ഇവിടെ ടെൻ പ്ലസ് സിക്സ് സിക്സ്റ്റീൻ ഈ ഡിയുടെ വാല്യൂ ടെൻ മൈനസ് ഇതാണ് ഡി ടെൻ മൈനസ് ആണ് അത് ആണ് ദെൻ ഈ ഇയുടെ വാല്യൂ ടെൻ ഇൻ ടു സിക്സാണ് അത് സിക്സ്റ്റി ആണ് ഇ ഈക്വൽ ടു സിക്സ്റ്റി ഈ എഫിൻ്റെ വാല്യൂ ടെൻ ഡിവൈഡ് ബൈ സിക്സാണ് അത് വൺ പോയിൻറ് സിക്സ് സിക്സ് ആൻഡ് സോണാണ് ദെൻ ഈ ജിയുടെ വാല്യൂ എ ഡി ടെൻ ഫ്ലോർ ടെൻ മോഡ് ലസ് ഡിവൈഡഡ് ബൈ ബി ആണ് ടെൻ മോഡ് ലസ് ഡിവൈഡഡ് ബൈ സിക്സ് ടെന്നിനെ സിക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ ജി ജി റിമൈൻഡർ അത്രയും നാല് അതാണ് നാല് ജി ഈക്വൽ ടു ഫോർ ദെൻ എ എച്ച് എന്ന് പറയുന്നത് ടെൻ പവർ ആണ് ടെൻ പവർ സിക്സ് എന്ന് പറഞ്ഞാൽ വൺ മില്യൺ ആണ് അതിവിടെ എഴുതി കാണിച്ചു വൺ മില്യൺ ദെൻ ടെൻ എ ടെൻ ഫ്ലോർ ഡിവൈഡ് ബൈ ബി എന്ന് പറഞ്ഞാൽ ടെൻ സിക്സ് ടെന്നിനെ സിക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന ഇൻറ്റിജർ പാർട്ട് പൂർണ്ണസംഖ്യ അതെത്രയാണ് അത് കോഷുണ്ട് അതെത്രയാണ് അത് ഐ ഐക്വൽ ടു വൺ ആണ് അതാണ് ഇവിടെ വന്നിരിക്കുന്നത് ഓക്കേ